السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وبعد سهود الماري سهود فروع الفقه إقلاسي ال... إيه كنا بهمانيا ذاكالي നമ്മൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഗ്രന്ഥകാരൻ ഷെയ്ഖ് യൂസുഫ് ഇബിനുൽ ഹസൻ റഹിമഹുല്ല നൽകിയതിൽ അത്തഹാറ മിനൽ ഹദസ് ഹദസിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ എന്ന ഒന്നാമത്തെ ഷർത്താണ് ഇവിടെ മനസ്സിലാക്കുന്നത് പ്രസ്തുത ഷർത്ത് അഥവാ ഹദസിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്ന ഷർത്ത് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങളിൽ മുത്തഹിർ ശുദ്ധി വരുത്തുന്നവൻ എന്ന ഭാഗമാണ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് രണ്ടാമത്തേത് ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യമാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്നാൽ ശുദ്ധി വരുത്തുവാനുള്ള വസ്തു ദ്രവ്യം ഫൽമൂറു അത് തഹൂറായ വെള്ളമാകുന്നു അവി ആദമിഹി ഔ അല്ലെങ്കിൽ അത്തുറ മണ്ണാകുന്നു ഒയ്ന്ത ആദമിഹി അത് ഇല്ലാതിരിക്കുമ്പോൾ അത് ഇല്ലാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ ഒയി ആദമിൽ ഔ അല്ലെങ്കിൽ അമാലിഹി വെള്ളം ഉപയോഗിക്കുന്നതിൽ വിനകൾ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇൻഷാല്ല മനസ്സിലാക്കുന്നത് അൽമുത്തൊത്ത റുബിഹി ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യം ഫൽമ ഉത്തഹൂർ അത് വെള്ളമാകുന്നു എന്താണ് ആ വെള്ളം പണ്ഡിതന്മാർ പറഞ്ഞു ഫി നഫ്സിഹി അൽ മുത്തഹിറു അഹ്ദാസു ഫി നഫ്സിഹി ശുദ്ധവും അൽ മുത്തു ലഹൈരിഹി മറ്റേതി മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതും അങ്ങനെയുള്ള വെള്ളമാണ് അൽമാഹുർ തുർഫിൾ അഹ്ദാസ് അത്തരം വെള്ളം കൊണ്ടാണ് അശുദ്ധികളെ പോക്കുക നീക്കുക വ നജാസാത് നജസുകളെയും അപ്പം നജസ്സുകളെ പോക്കുന്ന അശുദ്ധിയെ ഉയർത്തുന്ന സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമായ വെള്ളം അതാണ് അൽമാ ഉ തഹൂർ മഴവെള്ളം പോലെ അള്ളാഹു പറഞ്ഞില്ലേ വൻ സമ ഇമ എൻ തഹൂറ നാം മുഖിലുകളിൽ നിന്ന് തഹൂറായ വെള്ളത്തെ അവതരിപ്പിച്ചു എന്ന് വൈ യുനുഅലി കുമിനി ഉറ കുംബി അള്ളാഹുസ്ബന് അല്ലെ കാർമുകലുകളിൽ നിന്ന് ആകാശത്തിൽ നിന്ന് വെള്ളം അവതരിപ്പിക്കുന്നു നിങ്ങളെ അത് മുഖാന്തരം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അപ്പോൾ ശുദ്ധമായ ശുദ്ധീകരിക്കുന്ന വെള്ളം അതാണാൽ മാവു തഹൂർ പിന്നെ മാ അസലായുള്ള വെള്ളം അസലായിട്ടുള്ള വസ്തുക്കൾ ഇപ്പോൾ സെൽജ് നണ്ണമഞ്ഞ് ബറദ് ഐസ് ഇതൊക്കെ ശുദ്ധീകരിക്കാൻ സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തവുമായ ദ്രവ്യങ്ങളാണ് അതുകൊണ്ടാണ് نمل. وانا اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. اللهم نقني من خطايا، من الخطايا كما ينقى الثوب الابيض من الدنس. اللهم اغسل خطاياي بالماء والثلج والبرد. اللهم اغسل خطاياي، الله بالماء واللم والثلج. والبرد. മഞ്ഞുകൊണ്ടും വൽബറദ് ഐസ് കൊണ്ടും പോൽ വെള്ളം മഞ്ഞ് അതേപോലെ ആലിപ്പഴം ഐസ് കെട്ട ഇതൊക്കെ ശുദ്ധീകരണത്തിനുള്ള ദ്രവ്യമാണ് പിന്നെ അരുവികളിൽ നിന്ന് ഉറവകളിൽ നിന്ന് നിർഗളിക്കുന്ന വെള്ളം അലം തറമുബി അമിനൽ ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന മഴവെള്ളം തന്നെയാണ് ഭൂമിയിൽ നിന്ന് നിർഗളിക്കുന്നതായ വെള്ളം സമുദ്രജലം പറഞ്ഞു സമുദ്രജലം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ കരണീയവുമാകുന്നു അതുപോലെ വെള്ളം ഹദീസിൽ കാണാം റസൂൽ വസ്ലാത്ത ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അതിൽ നിന്ന് പാനം ചെയ്യുകയും ഉതു ചെയ്യുകയും ഉണ്ടായി എന്നാണ് അപ്രകാരം വെള്ളം എന്ന് പറയപ്പെടാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ ചില ശുദ്ധമായ വസ്തുക്കൾ കലർന്ന വെള്ളം വെള്ളത്തിൽ നജസ്സല്ല അശുദ്ധമല്ല ശുദ്ധമായ വല്ലതും വീണ് അതിൻ്റെ നിറം മാറ്റേണ്ടായി മണം മാറ്റേണ്ടായി എന്നാലും വെള്ളം എന്ന പേര് പറയാവുന്ന അവസ്ഥയിലാണിയെങ്കിൽ അത്തരം വെള്ളം ചെറുപ്പകാലപ്പഴക്കത്തിൽ അല്ലെങ്കിൽ വെള്ളം എടുത്ത പാത്രം തോൽസഞ്ചി പോലുള്ളതൊക്കെയാണെങ്കിൽ നിറത്തിലും മണത്തിലൊക്കെ വ്യത്യാസം വന്നതിന് വരും പക്ഷേ വെള്ളം എന്ന് പറയാമോ അതിനെ വ്യത്യാസപ്പെടുത്തിയത് താഹിറായോ ശുദ്ധമായ വസ്തുവാണോ എങ്കിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഉമുഅത്തി അറദി അള്ളാ ഉത്താലഹ തിരുദൂതരുടെ പുത്രിയെ സല അലൈഹി സ്വലം ജനാസ കുളിപ്പിച്ച വേളയിൽ കുളിപ്പിക്കുവാൻ ഉപയോഗിച്ച വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹുസൽ നഹാ സലാസൻസൻസാലിഖ് ഇൻ തുൻ വസീദറിൻ വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു അവസാനത്തെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിൽ കാഫൂർ കർപ്പൂരം കലർത്താൻ പറഞ്ഞു അതൊരു തരം സുഗന്ധദ്രവ്യമാണ് അപ്പോൾ ആ സുഗന്ധദ്രവ്യം കലർത്തിയ വെള്ളം അത് കുളിപ്പിക്കാൻ ഉപയോഗിക്കാൻ റസൂൽ അള്ളി സലഹു അലി വല്ലാത്തങ്ങൾ പറഞ്ഞു അതേപോലെ ഉമുഹാനി ബിന്ദബി താലിബ് റതിാഹ് താലാഹനഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹരീസിൽ നബ്സു അലി സ്വലാത്തങ്ങളും മൈമൂനബിന്ദുൽ ഹാരിസ് റതിയുള്ള താലിന്ഹേയും തിരൂതരുടെ പത്നിയും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചു എന്നാണ്

ശുദ്ധമായ മുബാഹ് അനുവദനീയമായ ഏതൊരു വസ്തു കലർന്ന വെള്ളവും വരീഹുഹു ഫിഹിലോഹു ആ വസ്തുവിൻ്റെ നിറമോ മണമോ രുചിയോ ആ വെള്ളത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഇല്ല അനഹുലിസൽഹുൽമ വെള്ളം എന്ന പേര് അതിൽ നിന്ന് പോയിട്ടില്ല അതിനെക്കുറിച്ച് വെള്ളമെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഫല ഉദുഹി ജാഇസുൻ ഉദു അതുകൊണ്ട് അനുവദനീയമാണ് അതേപോലെ ജനാബത്ത് ജാ ഈസുൻ ജനാബത്തിന് വേണ്ടി ആ വെള്ളം കൊണ്ട് കുളിക്കൽ അനുവദനീയവുമാണ് അതിന് തെളിവായ ദ്ധി പറഞ്ഞത് ബുർഹാൻതാലിഖ് കൗലുഹു തെജിതൻ നിങ്ങൾ വെള്ളം കണ്ടില്ല എങ്കിൽ തായ്മം ചെയ്യാനാണ് അപ്പോൾ വെള്ളം എന്ന് പറയുന്ന ഇന്നടത്തോളം കാലം അത്തരം വെള്ളം ഉപയോഗിക്കാം എന്നുള്ളതാണ് ജ്യൂസ് അതേപോലെ ഉള്ള ദ്രവ്യങ്ങൾ ദ്രാവകങ്ങൾ അതിന് വെള്ളം എന്ന പേര് പോയി അത് ജ്യൂസായി മാറി അതുകൊണ്ട് തന്നെ അതിനെ തൊഹൂറായ വെള്ളം എന്ന് പറയില്ല സ്വയം ശുദ്ധവും മറ്റതിനെ ശുദ്ധീകരിക്കാൻ ൽപ്പുറ്റതുമായ വെള്ളം എന്ന് പറയില്ല കാരണം എന്താണ് അതിന് വെള്ളം എന്നുള്ള പേര് ഇല്ല എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഇത് വെള്ളം ആകുന്നു എന്ന് പറയില്ല അരുൺ അപ്പോൾ അതിന് വെള്ളം എന്നുള്ള പേര് പോയി അപ്പോൾ വെള്ളം എന്ന പേര് പോകാത്ത വിധം മുബാഹായ താഹിറായ വസ്തു കലർന്ന് നിറമോ മണമോ രുചിയോ മാറ്റം വന്നാൽ പോലും അത്തരം വെള്ളം ഉദുവിന് ഉപയോഗിക്കാം കുളിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ ഇബിൻ അഹസം അബ്ബാഹിരി റഹമത്തല്ലായി അലഹി പുണർത്തുന്നത് നജസ് വീണ വെള്ളം വെള്ളത്തിൻ്റെ മണത്തെയോ ഗുണത്തെയോ വർണ്ണത്തെയോ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത്തരം വെള്ളം ശുദ്ധീകരണ യോഗ്യമല്ല അത് അൽമ നജിസായ വെള്ളമാണ് ഇസ്ലാം ഇബിൻ തൈമി അറഹമി അലഹി പറഞ്ഞു അൽമ ഉദിൻ ബിൽ ഇത്തിഫാഖ് നജസ് വീണ് വെള്ളം വ്യത്യാസപ്പെട്ടാൽ ആ വെള്ളം നജസാവും ഇമാം ഇബിനുൽ മുൻദീർ അറഹമുല്ലായി അലഹി പറഞ്ഞു أجمع العلماء على أن الماء القليل والكثير إذا وقعت فيه نجاسة فغيّرت له طعما أو لونا أو ريحا فهو نجس. أجمع العلماء فندم ما رجعوا على أن الماء القليل كرتشرلاب والكثير كوردالبلا. إذا وقعت فيه نجاسة عدل النجس ونال فغيّرت له طعما أو لونا أو ريحا النجسة أولا تندى നിറത്തെയോ മണത്തെയോ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഫഹുവ നജിസുൻ ആ വെള്ളം നജസ്സായ വെള്ളമാണ് അത് ശുദ്ധി വരുത്താൻ യോഗ്യമല്ല ഉപയോഗിച്ച വെള്ളം തഹൂറായ വെള്ളമാണ് നജസ് നീക്കുന്നതിന് ഉപയോഗിക്കാത്തടത്തോളം കാലം അബ്ദുലബിൻ അബ്ബാ സരദ്ദി അള്ളാവിനിൽ നിന്നുള്ള ഹദീസിൽ കാണാം തിരുദൂതരുടെ ഭാര്യമാർ ഒരു ജഫ്നയിൽ നിന്ന് ജഫ്ന എന്ന് പറഞ്ഞെങ്കിൽ വലിയ താലം പാത്രം അതിൽ നിന്ന് കുളിക്കുകയുണ്ടായി ഫജ നബി സലി സ്വലംബ ഐ മീൻ ഹതിൽ നിന്ന് ഒതു ചെയ്യുന്നതിന് വേണ്ടി റസൂൽ അല്ലാസ്സലാസ് തങ്ങൾ വന്ന് ഫക്കാലത്ത് ലഹു അപ്പോൾ ആ കുളിച്ച ഭാര്യ തിരുതൂതരോട് പറഞ്ഞു ഞാൻ റസൂലുല്ലാ ഇന്നീകുൻ തുജുനുബൻ റസൂല് ഞാൻ ജനാപത്തുകാരിയായിരുന്നു അപ്പോൾ റസൂൽല്ലാ ഇസ്വലസ്ലാത്തങ്ങൾ പ്രതികരിച്ചു ഇന്നൽ ഇന്നൽമ ആബ് വെള്ളത്തിന് ജനാഭത്ത ഏൽക്കുകയില്ല അപ്പോൾ ഉപയോഗിച്ച വെള്ളം അതുപയോഗിക്കാം ശുദ്ധീകരണത്തിന് എന്നതിൻ്റെ തെളിവുകൾ ഇതുപോലെ വേറെയുമുണ്ട് ഇപ്പോൾ റുബൈ ബിൻ മുഹമ്മദ് റബി അള്ളാഹു താലാൻ റസൂൽ അള്ളഹി സ്വലാസലാത്തങ്ങളുടെ ഉദുവിനെ വിശദീകരിച്ച് പറയവേ പറഞ്ഞു അന നബി സാഹു അലൈവിസ്മ സഹബിർ സിഹി ഇൻഖാൻ എന്നാണ് റസൂൽ അള്ളി അസുഖാത്തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഷ്ടജലം കൊണ്ട് തല തടവുകയുണ്ടായി എന്ന് പിന്നെ ഒരാൾ ഉപയോഗിച്ചതിൻ്റെ സിഷ്ടജലം അതൊരിക്കലും നജസ് ആവുകയില്ല നജസ് നീക്കാനുപയോഗിച്ചിട്ടില്ലാത്ത വെള്ളമാണ് എങ്കിൽ കാരണം ഒരു മീൻ ഒരിക്കലും അല്ല അബു ഹുറയിർ റതി അള്ളാഹു താലാൻഹു ഒരിക്കൽ റസൂൾ അള്ളഹിസ്വല അസൽ തങ്ങളെ കണ്ടുമുട്ടിയ ഒരു ചരിത്രമുണ്ട് അന്ന് അബുഹുറ വലിയ ശുദ്ധിക്കാരനായിരുന്നു ജനാപത്തുകാരനായിരുന്നു തിരിദൂതർ അബുഹുറൈറെ കണ്ടുമുട്ടിയപ്പോൾ അബു ഹുറയുടെ കൈ പിടിച്ച് നടന്നു അങ്ങനെ റസൂൾ അള്ളഹി അസുസലാത്തങ്ങൾ ഇരുന്നപ്പോൾ അബു ഹുറേ റദ്ദി അള്ളാഹു താലു അവിടെ ഇരിക്കാതെ മെല്ലെ അവിടുന്ന് നിന്ന് ഊരി പോന്നു റസൂൾ അള്ളഹുല മതങ്ങൾ അറിയാതെ മെല്ലെ കീഴു പോന്നു അങ്ങനെ അബുഹുറയിറ പറയാണ് ഞാൻ പോയി കുളിച്ചു മടങ്ങി വന്നു തിരുദൂതരുടെ അടുക്കൽ ഇരുന്നപ്പോൾ തിരിതുകർ ചോദിച്ചു അയിന കുന്ത അബാഹിർ അബുഹുറ നിങ്ങളെവിടെയായിരുന്നു അപ്പൊ അബുഹുറ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആപത്തുകാരനായിരുന്നു ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയ അദ്ദേഹം നടത്തത് അദ്ദേഹം പറഞ്ഞ പ്രസൂഹിസ് പറഞ്ഞു അല്ലാബിർ ജുസ് അള്ളാഹു പരിശുദ്ധൻ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അബ് ഹുറൈറ ഒരു സത്യവിശ്വാസം ഒരിക്കലും നജിസാവുകയില്ല എന്ന് നിസ്ലാശ്രമങ്ങൾ പറയണ്ടായി അതുകൊണ്ടാണ് ഈ ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരിക്കാൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മഖ്ദിസി അൽമഖ്ദിസി പറഞ്ഞില്ലേലി അന്ന ഹുമാ ഉൻ തോഹിറുല്ലാ ഖാ മഹലൻ താഹിറൻ താഹിറായ വെള്ളമാണ് താഹിറായ ഒരു സ്ഥലത്തെ കണ്ടുമുട്ടിയപ്പോൾ താഹിറാണ് അയാളെ ഏറ്റ വെള്ളമാണത് ചിലർ പാത്രത്തിൽ കൈയിട്ട് ഒതു ചെയ്യാൻ പ്രയാസപ്പെടും പാത്രത്തിൽ കൈയിട്ട് ഒതു ചെയ്താൽ ഉപയോഗിച്ച വെള്ളമാണ് വീണ്ടും ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് അത്തരക്കാർക്കുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം ഉണർത്തുന്നത് അമ്രുബിൻ തൻ്റെ പിതാവ് യഹയയിൽ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഖാന അമ്മ യുക്സിറുബിൻ ഊതു എൻ്റെ പിതൃ സഹോദരൻ ഊതു കൂടുതൽ ചെയ്യുമായിരുന്നു അങ്ങനെ അദ്ദേഹം അബ്ദുല്ലായി ബി നസൈദർ അലി അള്ളാന്നോട് പറഞ്ഞു അഹ്ബീർ നീ കൈ ഫു തൻ നബിസ്ലമിഅത്തോ വന്ത റസൂൽ ഉള്ളഹിസ്ലാസ്ലാം തങ്ങൾ എങ്ങനെയാണ് ഊതു ചെയ്തിരുന്നത് എന്ന് എന്നോട് പറഞ്ഞാലും ഫത ബി തൗരിൻ മിമ്മ സെയ്ദ് അബ്ദുലാബിൻ സൈദ് അള്ളഹു ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു തൗർന്നെങ്കിൽ ഒരു തളികയിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഫഖ ഫലൈ ഹി അദ്ദേഹം ആ തളികയിൽ നിന്ന് തൻ്റെ കൈയിലേക്ക് ചൊരിഞ്ഞു രണ്ട് കൈകളിലേക്കും സലാസ എന്നിട്ട് മൂന്ന് പ്രാവശ്യം ആ കൈകളെ കഴുകിയിട്ട് സുമു തൗർ പിന്നീട് അദ്ദേഹം തൻ്റെ കൈ ഈ തളികയിലേക്ക് പ്രവേശിപ്പിച്ചു ഫമ ഫമാൻഷറ വസ്തൻസറ സലാസ മറാത്തിൻ മിൻ ഹർഫത്തിൻ വാഹിദ ഒരറ്റ കോറിൽ അദ്ദേഹം പിന്നെ കൊപ്പിളിക്കുകയും വായിൽ വെള്ളം ചുറ്റി തുപ്പുകയും അതേപോലെ മൂന്ന് പ്രാവശ്യം അദ്ദേഹം മൂക്കിൽ വെള്ളം പ്രവേശിച്ച് ചീറ്റുകയും ചെയ്തു എന്നാണ് പിന്നെ സുമ അത് യദഹു ഫഹത്തറ ബിഹ പിന്നെ പാത്രത്തിലേക്ക് വെള്ളം കൈ പ്രവേശിപ്പിച്ചിട്ട് അതിൽ നിന്ന് കോരി എന്നാണ് ഫഹ സല വ ജലസ മറാത്ത് എന്നിട്ട് മൂന്ന് തവണ തൻ്റെ മുഖം കഴുകിൻ ഇങ്ങനെ ഹദീസിൽ അതിനെ തുടർച്ചയിൽ കാണാം എന്നിട്ട് അദ്ദേഹം സലഹ് അലി വസ്ലാം തോബ ഇപ്രകാരം ഇബ് സലഹ്ലി സ്വലം ഓതു ചെയ്യുകയുണ്ടായി ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉപയോഗിച്ച വെള്ളം ശ്രഷ്ടജലം അത് ഉപയോഗിക്കാം ശുദ്ധീകരിക്കുവാൻ അത് തഹൂറായ വെള്ളത്തിൻ്റെ ഹക്കുമിലാണ് വിധിയിലാണ് എന്നുള്ളതാണ് ഇതുപോലെ ചൂടാക്കിയ വെള്ളം അതും ശുദ്ധീകരണത്തിന് യോഗ്യമായ വെള്ളമാണ് ഹദീസുകളിൽ കാണാം അബ്ദാബിൻ ഉമർ ഉമർ റതി താലാൻഹു ഉമർ ബിൻ ഉൽ ഖത്താബ് റതി ഉള്ളാഹു താലാൻഹു ഖാനെ യുസഹാൻ ഖാനെ യുസഹാൻമ ഫി കും കുമിൻബിഹി ചെമ്പ് പോലുള്ള പാത്രത്തിനാണ് കുംകും എന്ന് പറയാം അതിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കപ്പെടുമായിരുന്നു എന്നിട്ട് അദ്ദേഹം അതുകൊണ്ട് കുളിക്കുമായിരുന്നു അതേപോലെ കാനയത്തസിലുബിൽ ഹമീം ചുടുവെള്ളം കൊണ്ട് അദ്ദേഹം കുളിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും അപ്പോൾ സഹോദരന്മാർ നമ്മളിവിടെ വിശദീകരിച്ചിട്ട് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം അൽമുത്തഹർ ബിഹി എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമ ഉ തഹൂർ തഹൂറായ വെള്ളമാകുന്നു ഏതാണ് ഈ തഹൂറായ വെള്ളം ആ വെള്ളങ്ങളാണ് നമ്മളിവിടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് തഹൂറായ വെള്ളം എന്ന് പറയുമ്പോൾ താഹറായ വെള്ളമുണ്ട് അതേപോലെ നജിസായ വെള്ളമുണ്ട് താഹ്റായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്വയമേവ ശുദ്ധമായിരിക്കും പക്ഷേ മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ അത് പര്യാപ്തമാവുകയില്ല മതിയാവുകയില്ല അതിന് വെള്ളം എന്നുള്ള പേര് തന്നെ പോയിട്ടുണ്ടാകും അതുകൊണ്ടത് അതിനൽമ ഉ താഹിർ എന്ന് പറയുന്നത് തന്നെ ചിലർ നിരൂപിച്ചിട്ടുണ്ട് അൽമ ഉ താഹിർ മല തഹു താഹിറുൻ ഫഹയ്യ റസ്മഹു എന്നാണ് ഫഹയ്യ റസ്മഹു സാഹിറായത് വീണ് വെള്ളം എന്ന പേര് പോയതാണ് അല്ലെങ്കിൽ മാറിയതാണ് ഇപ്പം സുർക്ക അതേപോലെ പെയിൻറ്റ് ജ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ ദ്രാവകങ്ങളാണ് പക്ഷേ അതിന് വെള്ളം എന്ന് പറയില്ല അബു ഖൽദ അബുൽ അലിയയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു വ്യക്തി അസാപത്ത് ഹു ജനാബ് അയാൾക്ക് ജനാപത്തെ ഏറ്റു വല ഈ സിന്ദഹു അയാളുടെ അടുത്ത് വെള്ളമല്ല വൈന്ദഹു നബീദുൻ അയാളുടെ അടുത്തുള്ളത് നബീദാണ് നബീദ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്തിരിച്ചാറ് അയ്യ ഗു തസിലുബി അത്തരം വ്യക്തികൾ ആ മുന്തിരിച്ചാർ ഉപയോഗിച്ച് കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കാലല പറ്റില്ല എന്ന് പറഞ്ഞു സഹിബുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല ഒരദ്ധ്യായത്തിൻ്റെ പേര് നൽകിയത് തന്നെ ബാബുൽ എന്നാണ് ഒരു പേര് തന്നെ ലാ മുന്തിരിച്ചാർ കൊണ്ട് വല അൽ മുസ്കിർ ലഹരി വസ്തുക്കൾ കൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങൾക്കുണ്ട് ബഖരി ഹഹു അൽ ഹസനു അബുൽ ആലിയ ഹ ഹസനുൽ ബസരിയും അബുൽ ആലിയയും അത് വെറുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാടില്ലെന്ന് കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല ഉണർത്തുകയുണ്ടായത് ഒരു അദ്ദേഹത്തിന് പേര് നൽകിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഗ്രന്ഥകാരൻ അൽ മുത്തഹാ റുബിഹി എന്നതിനെ വിശദീകരിച്ച് പറഞ്ഞു ഫൽമാ ഉ തഹൂർ അത് തഹൂറായ വെള്ളമാകുന്നു അപ്പോൾ എന്താണ് അത്തഹൂറായ വെള്ളം ഏതൊരു വെള്ളത്തിനാണ് അത്തഹൂർ എന്ന് പറയുക സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തവുമായ വെള്ളം എന്ന് പറയുക ആ വെള്ളങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഇനി തുറബുഹി ഔതറിൻഫിസ് എമാലിഹി വെള്ളമില്ലാത്തപ്പോൾ മണ്ണ് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യമാണ് അല്ലെങ്കിൽ ഔതററിംഫിസ്തി എമാലിഹി വെള്ളം ഉപയോഗിക്കുന്നതിൽ വിനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ മണ്ണ് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യമാണ് തൈമമ്മിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് വെള്ളം ലഭിക്കാതിരുന്നാൽ ഇല്ലാതിരുന്നാൽ ആ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഹക്കുമിൽ ഏതൊക്കെ വിഷയങ്ങൾ വരും മണ്ണ് മാത്രമാണോ തൈമമ്മിന് പറ്റുക മറ്റു താഹിറായ ശുദ്ധമായ ദ്രവ്യങ്ങൾ അതുപയോഗിക്കാൻ പറ്റുമോ വെള്ളം ഉപയോഗിച്ചാൽ ഉപദ്രവമുണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉപദ്രവങ്ങൾ തുടങ്ങിയുള്ള ഭാഗങ്ങൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം വിശദമായി നമ്മൾ ഇമാം യൂസഫ് ഇബിനുൽ ഹസൻ ഇബിനുൽ മബ്രദ് എന്ന പണ്ഡിതൻ്റെ ഫുറൂറുൽ ഫിഖഹിൽ അതിൻ്റെ വിശദീകരണമാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഫുറൂറുൽ ഫിഖഹെന്ന് പറഞ്ഞ പറയുന്ന കിതാബ് അത് വളരെ ചുരുക്കി സംക്ഷിപ്തമായിട്ടുള്ള ഒരു രചനയാണ് അതിൻ്റെ വരികൾ വാചകങ്ങൾ അത് വലിയ ആശയങ്ങളെയാണ് ദോദിപ്പിക്കുന്നത് ആ ആശയങ്ങളെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബാന വല നമ്മളുടെ ഈ ഒരു പഠനം അവന് പ്രീതിപ്പെട്ട ഒരു അമലാക്കി അവൻ്റെ അർഷിങ്കൽ സ്വീകരിക്കുമാറാവട്ടെ വസല വസല്ലമ വസല്ലമ്മ വബാറക്കാല നബീന മുഹമ്മദിൻ വഅലിഹി വസഹബി ഹി അജ്മഅീൻ അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു zemil the soulmate